കട്ടിലിൽ നിന്ന് വീണ് തുടയില് പൊട്ടിയ വയോധികയെ ആശുപത്രിയിലെത്തിക്കാൻ ഓട്ടോ ഡ്രൈവർ തോളിൽ ചുമന്നത് 100 മീറ്ററിലധികം ദൂരം. പടന്ന ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഉൾപ്പെടുന്ന പോട്ടക്കാപ്പിലെ 80 കഴിഞ്ഞ 5-ലത്ത് സഫിയ എന്ന വയോധികക്കാണ് ഈ ദുർഗതി. വിവിധ രോഗങ്ങൾ കാരണം വർഷങ്ങളായി ചികിത്സ തേടുന്ന സഫിയ എന്ന വയോധിക വീട്ടുമുറ്റത്തേക്ക് ഓട്ടോറിക്ഷയെങ്കിലും എത്തുവാനുള്ള ഒരു വഴിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്ത് തല ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഇതൊന്നും കണ്ടതായി നടിക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സഫിയ താഴെ വീണ് തുടയലിന് ഗുരുതരമായി പരിക്കേറ്റത്. നിൽക്കാനോ ഇരിക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പോകാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെയാണ് ഓട്ടോറിക്ഷയുമായി എത്തിയ അഷറഫ് എന്ന ഓട്ടോ ഡ്രൈവർ സഫിയയെ തോളിൽ ചുമന്ന് റോഡുവരെ എത്തിച്ചത്. ആദ്യം തൃക്കരിപ്പൂരിലെയും പിന്നീട് പയ്യന്നൂരിലെ ആശുപത്രിയിലേക്കുമായിരുന്നു എത്തിച്ചത്. മകൾ സലീനയും സ്കൂൾ വിദ്യാർത്ഥികളായ 3 ചെറിയ കുട്ടികളുമാണ് സഫിയക്കൊപ്പം താമസിക്കുന്നത്. മഴ കനക്കുന്ന വേളയിൽ വീടിന്റെ മുറ്റം വരെയും നടവഴിയിലും വെള്ളം കയറുന്നതും ഇവരെ തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. ആകെയുള്ള 5 സെന്റ് ഭൂമിയിൽ പണിത പഴയ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ പോകുവാനുള്ള സൗകര്യം ലഭിച്ചാൽ സഫിയക്കും കുടുംബാംഗങ്ങൾക്കും അത് ഏറെ ആശ്വാസകരമാകും. മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും കഴിഞ്ഞ 4 വർഷം മുൻപ് കാസർഗോഡ് ജില്ലാ കലക്ടർക്കും സഫിയ പരാതി നൽകിയിരുന്നു. എന്നാൽ നാളിന്നുവരെ അതിൽ തീരുമാനമായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.